ഇരുന്നൂറിലേറെ ശിഷ്യന്മാരുമായി 29-ാം വർഷവും പൈങ്കുളം നാരായണ ചാക്യാർ കലോത്സവവേദിയിലെത്തി. കൂടിയാട്ടം, ചാക്യാർ കുത്ത്, നങ്ങ്യാർ കുത്ത്, പാഠകം എന്നീ ഇനങ്ങളിലാണ് പൈങ്കുളത്തിന്റെ ശിഷ്യന്മാരുടെ പോരാട്ടം. വേദികൾ മാറും, മത്സരാർത്ഥികളും. കഥകൾ മാറും, കഥാപാത്രങ്ങളും. പക്ഷേ കൂടിയാട്ടം എന്നാൽ അന്നും ഇന്നും മാറ്റമില്ലാതെ നിൽക്കുന്നൊരു പേരുണ്ട്. അതാണ് പൈങ്കുളം നാരായണ ചാക്യാർ. കലോത്സവത്തിലെ കൂടിയാട്ടം എന്നാൽ പൈങ്കുളവും ശിഷ്യരും കൂടി ചേർന്നുള്ള ആട്ടമാണെന്ന് പറയാം. ഇക്കുറി മത്സരിച്ച 11 ടീമുകളിൽ 9 പരിശീലിപ്പിക്കുന്നത് പൈങ്കുളം തന്നെ. സംസ്ഥാനമാകെ പരന്നുകിടക്കുന്ന ശിഷ്യനിരയെ ഒരു കുടുംബത്തിലെ അംഗങ്ങളെ പോലെ മെരുക്കിയെടുക്കുകയാണ് പൈങ്കുളം. അതുതന്നെ ഒരു കലയാണല്ലോ. ഒരുപക്ഷെ ഇവരൊന്നും ഭാവിയിൽ കൂടിയാട്ട കലാകാരനോ കലാകാരിയോ ആവില്ല. അവർ ഇന്നത്തെ കാലത്ത് ഒരു പ്രൊഫഷനായിട്ട് സ്വീകരിക്കാൻ കൂടിയാട്ടമോ കഥകളിയോ ഒന്നും സാധിക്കില്ല. പക്ഷേ ഒന്നോ രണ്ടോ പേർ അതിലേക്ക് വരാം. ഇതില്ലെങ്കിലും 100 വിദ്യാർത്ഥികൾ ഇത് പഠിക്കുമ്പോൾ അവർ ഭാവിയിൽ നല്ല ആസ്വാദകരായി തീരും. പൈങ്കുളം ചാക്യാന്മാരുടെ തലമുറയിലെ ഈ ഇളമുറക്കാരന്റെ ശ്രമഫലമായാണ് 24 മുമ്പ് കൂടിയാട്ടം മത്സര ഇനമായത്. അതിനു മുൻപേ ചാക്യാർ കൂത്തുമായി കലോത്സവങ്ങളുടെ ഭാഗമായിരുന്നു പൈങ്കുളം. ഈ അരങ്ങ് പരസ്പരം മത്സരിക്കാനുള്ള വേദിയല്ലെന്നാണ് കുട്ടികൾക്കുള്ള പൈങ്കുളത്തിന്റെ ആദ്യ പാഠം. അരങ്ങിൽ വിജയികൾ മാറിയും മറിഞ്ഞും വരും. എന്നാൽ അണിയറയിൽ പൈങ്കുളത്തിന് പകരക്കാരില്ല. കലോത്സവ വേദിയിൽ നിന്നും അഞ്ജു, ഏഷ്യാനെറ്റ് ന്യൂസ്.